കർണപുടം പൊട്ടിയിട്ട് ചാവും, കർണപുടം പൊട്ടിയിട്ട് കൊറോണ ചാവും. അങ്ങനെ കുറേ ഭാഗം ചത്തു ആ ഒരു പിന്നെ ഇതിനോട്, ഇങ്ങനെ പാത്രം മുട്ടലിനോട്. ഇതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ കണ്ണാണ്. കണ്ണ് എന്നൊരു പേരിനേ ഉള്ളൂ, പക്ഷെ നമ്മൾ കാണുമല്ലോ ഞാൻ കൃത്യമായിട്ട്. ആ സാധനത്തിൻ്റെ അതിന് ലൈറ്റ്, കണ്ണിന് ലൈറ്റ് അടിച്ച് അപ്പോൾ കണ്ണ് പൊട്ടി, പിന്നെ ഇല്ല കണ്ണ്. മിത്രങ്ങളെ, പിന്നെ ഞാനിപ്പം ഗ്രൂപ്പിലേക്ക് വന്നത് നിങ്ങളെ മൊഞ്ഞയം കാണാനൊന്നുമല്ല, എനിക്ക് വിജേഷിനോട് രണ്ട് വർത്തമാനം പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അതിന് ഞാൻ സൈശേട്ടനോട് പറഞ്ഞിട്ട് ഇപ്പം ഗ്രൂപ്പിലേക്ക് പിടിച്ച് ആദ്യം ആഡ് ചെയ്യിപ്പിച്ചാണ്. നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിൽ നിന്ന് തന്നെ പുറത്താക്കുമ്പോൾ നിങ്ങളെന്തോ തറവാട്ടിൽ നിന്ന് പുറത്താക്കി എന്നുള്ളൊരു വിചാരമാണ്. പിന്നെ അതാണ് കേട്ടോ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ഞാൻ വിജേഷിനോട് ഒരു കാര്യം പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടത്തേക്ക് കയറി വന്നത്. ഈ നായി പിന്നെയും വന്നാന്നെല്ലാം പറഞ്ഞിട്ടുള്ള കമൻ്റൊന്നും ഇടണമെന്നില്ല. അത് ഇത് പറഞ്ഞപാട് ഞാൻ കീഞ്ഞ് പോവുകയും ചെയ്യും. വിജേഷ് മിഞ്ഞാന്ന് പറഞ്ഞൊരു വർത്തമാനമുണ്ട് ഗ്രൂപ്പിൽ. എന്തിനും പിന്നെ നിങ്ങളെ ഈ പ്ലേറ്റും മുട്ടലും ചൂട്ട കത്തിക്കലും കൊണ്ട് നാട്ടിലിറങ്ങി നടക്കാൻ കഴിയാണ്ടായി. പിന്നെ ആൾക്കാർ പിന്നെ അതും ഇതും പറയുന്നില്ല. ഇത് ഓനെന്തിന്നായി പറയുന്നു? ഓനോട് ആരാ ഈ ആൾക്കാർ ആരായി പറയേണ്ടത്? ഓനാരപ്പര നടക്കുന്നു നാട്ടിലെ കമ്മികൾ തേച്ച് ഓൻ്റെ ചങ്ങായിമാരാണ്. ആ പീടിയ തലക്കിരുന്ന് ദിനേശ് കൂടിയും വലിച്ച് കള്ളും കുടിച്ച് പിന്നെ മറ്റേ ഇതും നാട്ടുകാരെ കിളുന്ത് തേച്ചും പറഞ്ഞിട്ട് ആടെ ഇരിക്കുന്ന ഓനാ ഈ വർത്തമാനം പറയുന്നു. ഓൻ അല്ലെങ്കിലും കലക്കിലെ മുഷുവാണ്, പാശാണത്തിലെ ക്രിമിയാണ് എന്നുള്ള കാര്യമെല്ലാം നമുക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്നതാണ്. അതുപോലെ തന്നെ ഓനെ താങ്ങുന്ന കുണ്ടി താങ്ങുന്ന ആൾക്കാർ ഒരു കാലത്ത് മനസ്സിലാക്കും. ഞാൻ ഓനോട് എന്ത് പറയാനാണ് വന്നിനെന്നുള്ളത് ആദ്യം പറയാം. വെറുതെ വലിച്ച് നീട്ടിയിട്ട് സമയം കളയട്ട, ഞാൻ വേഗം പോയിക്കോളാം. അതായത് നിങ്ങളിപ്പം വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഓൻ പറയുന്നത് ശരിയാണെന്ന് വിചാരിക്കുന്ന കുറേ ഫ്രണ്ടികൾ അവരോട് പറയുന്നു. പിന്നെ എന്തിനാണ് നമ്മളെ പ്രധാനമന്ത്രി നമ്മളോട് ഈ പിന്നെ പ്ലേറ്റ് മുട്ടാനും ഈ ലൈറ്റ് കത്തിക്കാനെല്ലാം പറഞ്ഞു? ഓൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ചൂട്ട കത്തിക്കാനെല്ലാം എന്തിനാ പറഞ്ഞിന്? അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു ഒരു 10 പൈസേൻ്റെ ബോധമുണ്ടായി ഈ പറയുന്ന വിജേഷനോ ഓൻ്റെ ചങ്ങായിമാർക്കോ? എന്നാ അറിയുന്നവരോട് ചോദിക്ക് കൃത്യമായിട്ട് എന്തിന്നാണ് അതിൻ്റെ അവസ്ഥ, എന്നാണ് എന്തിനാ അത് പറഞ്ഞിരുന്നത്. ഞാൻ പറഞ്ഞതേ കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പ്രധാനമന്ത്രി ആദ്യം തന്നെ പറഞ്ഞത് പ്ലേറ്റ് കോട്ടാൻ. എന്തിനാണ് ആ പ്ലേറ്റ് കോട്ടാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ ഈ പ്ലേറ്റ്, ഈ സാധനം, ഈ കൊറോണ എന്ന് പറയുന്ന ജീവിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വിവരമുണ്ടോ? ഇല്ലല്ലോ. അതെന്ന് പറയുന്നത് ഒരു ജീവിയാണത്. അതിന് ചെവിയുണ്ട്, കണ്ണുണ്ട്, കാലുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതിൻ്റെ ചെവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പിന്നെ നേർത്ത കർണപടമുള്ള ചെവിയാണ്. കർണപടത്തിനെ പറ്റി സ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ് പഠിച്ചില്ല കർണപടം എന്നാണ്. അപ്പം അങ്ങനെ കർണപടമുള്ള ഒരു ജീവിയായി, അത്രയും നേർത്ത കർണപടം. അപ്പം നമ്മളെല്ലാവരും കൂടെ പാത്രം കൊട്ടുമ്പോൾ എന്നാ ആവുക? നായിക്കെ കർണപടം പൊട്ടിയിട്ട് ചാവും, കർണപടം പൊട്ടിയിട്ട് കൊറോണ ചാവും. അങ്ങനെ കുറേ ഭാഗം ചത്തു ആ ഒരു പിന്നെ ഇതിനോട്, ഇങ്ങനെ പാത്രം മുട്ടലിനോട്. ഒരു 60% സാധനം അന്നേരം ചത്തിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു ധാരണ. അതിനെപ്പറ്റി കൃത്യമായ കണക്ക് പിന്നെ ഉണ്ടാവും, അത് പിന്നെ കിട്ടും നമുക്ക്. അന്നേരം ചത്തു, ഇനി കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. കുറച്ചുണ്ട് എന്നാലും ഉണ്ട്, സാധനമുണ്ട്. അപ്പം അതിനെ കൊല്ലാൻ വേണ്ടി അതിൻ്റെ ഒരു വിധം സാധനം, പിന്നെ അതിൻ്റെ കണ്ണാണ്. കണ്ണ്, കണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിന് നമ്മൾ കാണുന്നുണ്ടെങ്കിലേ നമ്മളെ മേക്ക് വാങ്ങി കയറാൻ പറ്റുള്ളൂ. ഇതിൻ്റെ കണ്ണ് എന്ന് പറഞ്ഞാൽ അത്രക്കും ചെറിയ കണ്ണാണ്. കണ്ണ് എന്നൊരു പേരിനേ ഉള്ളൂ, പക്ഷെ നമ്മൾ കാണുമല്ലോ ഞാൻ കൃത്യമായിട്ട്. ആ സാധനത്തിൻ്റെ അതിന് ലൈറ്റ്, കണ്ണിന് ലൈറ്റ് അടിച്ച് അപ്പോൾ കണ്ണ് പൊട്ടി, പിന്നെ ഇല്ല കണ്ണ്. നായിയെ മനസ്സിലായി എനിക്ക്, വെറുതെ ഓരോ. അപ്പോൾ ലൈറ്റ് കത്തിച്ചിട്ട് നമ്മൾ ലൈറ്റ് കത്തിക്കുന്നതോട് കൂടി കണ്ണ് പൊട്ടിയിട്ട് ബാക്കിയുള്ളത് കുറേ അങ്ങനെയും ചാവും. ചാവെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ബാക്കി ഉണ്ടാവും ചിലപ്പോൾ. ഈ പറഞ്ഞില്ല ഞാൻ ചെവി പൊട്ടിയതെല്ലാം ചിലപ്പോൾ ഉണ്ടാവുക. ചെവി പൊട്ടിയതും കണ്ണ് പൊട്ടിയതും എല്ലായിട്ട് പിന്നെ ഇവന് നമ്മളെ ആക്രമിക്കാനുള്ള ഒരു വലിയൊരു ഇത് കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതെല്ലാം പറയുന്നത്. പിന്നെ ഇനി അടുത്ത ചലഞ്ച് സംഭവം എന്നാണെന്നറിയാം. ഇനി ഒരു 5-8 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ, 5-6 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ പ്രധാനമന്ത്രി വാളെടുത്തിട്ട് വീശാനാണ് പറയുക. ചെറിയ ചെറിയ കത്തി എടുത്ത്, കത്തി വാളെല്ലാം എടുത്തിട്ട് നമ്മൾ വാതിൽ തുറന്നിട്ട് പുറത്തേക്ക് ഇങ്ങനെ വീശിയിട്ട് ഇതാക്കാനാണ് പറയാം. എന്നേരം നീ പറയും പിന്നെ ആയുധം എടുക്കാൻ പ്രേരിപ്പിച്ചു, മറ്റേതാക്കി, ഇത് മറ്റേനാണ് ഇത് എന്നാണ് വർഗീയത ഉണ്ടാക്കാൻ ഇടന്നായി. അതെന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണേൻ്റെ കാല് കൊത്താനാണ്. മനസ്സിലായി എനിക്ക്, കൊറോണേൻ്റെ കാലും കൂടെ കൊത്തിയിട്ടാണ് ഇട്ടായില്ലേ. കൊറോണൻ്റെ കാല് കൊത്തി, ഇനി ആലോചിച്ച് നോക്ക്, നിൻ്റെ മേക്ക് വാങ്ങി കയറാൻ കയ്യോ? അതിന് കണ്ണുമില്ല, ചെവിയുമില്ല, കാലുമില്ല.
ഒരവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അതിൻ്റെ കാല് കൊത്താൻ വേണ്ടി കാലും കൂടെ കൊത്തിക്കഴിഞ്ഞാൽ പിന്നെ ചത്തു. കൊറോണ പിന്നെ ഇല്ലാതായേ, കൊറോണ ചത്തിട്ട് അതിൻ്റെ സഞ്ചയനത്തിൻ്റെ അന്ന് ഞാൻ നിന്നെ വിളിക്കാം കേട്ടാ. എന്നേരം നീനും മറുപടി വരും, നായിയേ.